ശരി ശ്രീ സജി, എസ് സജി, ഞാൻ തിരിച്ചെത്താം. ശ്രീ മുഹമ്മദ് ഖാൻ, അതായത് ഇനി നമുക്ക് കൂടുതലായി സ്പെസിഫിക് ആകേണ്ടത് പോലീസ് പറഞ്ഞ ഈ കാര്യത്തിലെ മറ്റ് യുക്തികളെ സംബന്ധിച്ചാണ്. ഒരാൾ മതവുമായി ബന്ധപ്പെട്ട, മതചിന്തകളുമായി ബന്ധപ്പെട്ട മറ്റു മതങ്ങളെ വാക്കുകൾ കൊണ്ട് ചോദ്യം ചെയ്ത് തോൽപ്പിക്കുന്നു, അതിൽ ആനന്ദം കണ്ടെത്തുന്ന രീതി, ഈ സാക്കിർ നായിക്കും മറ്റ് ചിലരുമൊക്കെ അതാണ് തുടരുന്നത്. ഇത്തരം രീതികൾ യുവാക്കളിൽ ഉണ്ടാക്കാവുന്ന അനാരോഗ്യപരമായ ചിന്തകൾ, അതിനുള്ള ഉത്തരവാദിത്തം ആരാണ് പേരേണ്ടത്? അതിനുള്ള ഉത്തരവാദിത്തം മതങ്ങളും മതപാഠശാലകളും പഠിപ്പിക്കുന്നില്ല, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും സിഖ് ആയാലും ഏതായാലും. അപ്പോൾ ഇത്തരത്തിൽ വിശ്വാസാധിഷ്ഠിതമായി ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ചെയ്യുന്ന രീതികളെ എതിർക്കപ്പെടേണ്ടേ? അതിൻ്റെ അനാരോഗ്യതകളെ സംബന്ധിച്ച് നമുക്ക് തുറന്നു കാട്ടേണ്ടതില്ലേ? യഥാർത്ഥത്തിൽ അതിന്ന് ചെയ്യുന്നത് യുക്തിവാദികളും സ്വാതന്ത്ര്യചിന്തകരും മാത്രമേ ഉള്ളൂ എന്ന് 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 വളരെ നിഷ്കളങ്കമായി പറയേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാരും മതക്കാരും ഒന്നും അത് പറയാറില്ല. ശ്രീ മുഹമ്മദ് ഖാൻ, അതായത് ഇതിനകത്ത് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമായി എടുക്കുന്നത് ഇന്ന് കേരളത്തിലേക്ക് വരാൻ അനുവാദം കൊടുക്കപ്പെട്ട മദനിയാണ്. മദനി ചെയ്തിട്ടുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ്. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതപര്യന്തമുള്ള സംഭവങ്ങളെ വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. തെറ്റാകാം, ശരിയാകാം, അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. പക്ഷേ മദനി തീവ്രവാദി എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഞാൻ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരാൾ നിരന്തരമായി ജയിലിൽ കിടക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണിത്. അതായത് ഇന്ത്യൻ വ്യവസ്ഥ തീവ്രവാദത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? മദനി ഇന്ന് അകത്ത് കിടക്കാനുള്ള കാരണം തീവ്രവാദപരമാണോ? എങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അല്ല, രാഷ്ട്രീയ പ്രേരിതമാണത്. എല്ലാ രാഷ്ട്രീയ കക്ഷിക്കും അതിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ ഉദാഹരണത്തിൽ തന്നെ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം വായിച്ചെടുക്കാം. ഇന്ത്യൻ സാഹചര്യത്തിൽ അവരവർക്ക് ആവശ്യമായ രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവിധ സാഹചര്യങ്ങളും, ജുഡീഷ്യറി, ഭരണകൂടം, പോലീസ്, അതിലുപരി മാധ്യമങ്ങൾ, ഇതൊക്കെ കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ, ഇനി സജി പറഞ്ഞ ഒരു കാര്യത്തിന് എനിക്ക് മറുപടി പറയാതിരിക്കാനാവില്ല. അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു സംശയമുള്ളത്, ഈ തീവ്രവാദി എന്തിനാണ് കേരളം തിരഞ്ഞെടുത്തത്? അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ തീവ്രവാദി എന്തിനാണ് കേരളം തിരഞ്ഞെടുത്തത്? ഒരുപാട് ദുരൂഹത നിറഞ്ഞ ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് കേരള സമൂഹം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. താരതമ്യേന, ഈ വാക്ക് അടിവരയിട്ട് നോക്കുക, താരതമ്യേന തീവ്രവാദവും മറ്റു കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് എൻ്റെ മലയാള സംസ്ഥാനം. ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ കാലാകാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണോ ഇത്? ഇനി ഈ മുസ്ലിം തീവ്രവാദം, ഹിന്ദു തീവ്രവാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവർ മച്ചാമച്ചയാണ്, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അളിയന്മാരാണ്, തോളിൽ കൈയിട്ട് നടക്കുന്നവരാണ്, നടക്കേണ്ടവരാണ്. അവർക്ക് ഇവിടെ ആര് മരിച്ചു വിടാനും യാതൊരു പ്രശ്നവുമില്ല. സജി ഇവിടെ കരഞ്ഞു കേട്ടു, മൂന്ന് പേർ മരണപ്പെട്ടത് ഇന്നലെ യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയുടെ പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മാലിക്കിൻ്റെ, സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തലിൽ കൂടി ജവാന്മാർ മരിച്ചു വീണത്. ഇന്ത്യൻ സാഹചര്യം എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ആരെയൊക്കെ തീവ്രവാദി ആക്കും നിങ്ങൾ, ആരെയൊക്കെ തീവ്രവാദി അല്ലാണ്ടാക്കും നിങ്ങൾ? അവിടെ സിസ്റ്റം ആകെ കൊലാപ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടപ്പെടുത്തരുത്. തീർച്ചയായിട്ടും അദ്ദേഹം മതങ്ങൾക്ക് മുഴുവൻ എതിരാണ്, അദ്ദേഹം വിശ്വാസങ്ങൾക്ക് മുഴുവൻ എതിരാണ്. പക്ഷേ പശുവിന്റെ ഇറച്ചിയുടെ പേരിൽ കലാപം സൃഷ്ടിക്കുകയും മനുഷ്യരെ വെടിവെച്ച് കൊല്ലുകയും ജയ് ശ്രീറാം വിളിക്കുകയും ഒപ്പം ഇതുപോലെ ഏതെങ്കിലും തീവ്രവാദ ചിന്തകളും മറ്റ് മതചിന്തകളുമായി വന്ന് സമൂഹത്തെ അലോസരപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ജനങ്ങളെ, പാവങ്ങളെ കൊന്നു വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നതുമായ എല്ലാവിധ തീവ്രവാദത്തെയും ഒരൊറ്റ കണ്ണിൽ കണ്ടെതിർക്കണം. അങ്ങനെ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന രാഷ്ട്രീയ ചോദ്യം. ശ്രീ എസ് എജി ചുരുക്കി. 2000